നിരീശ്വരത്വവും വർഗീയതയും രാജ്യത്തെ വേട്ടയാടുന്നുവെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. നിരീശ്വരത്വവും വർഗീയതയും വേട്ടയാടുന്ന അവസ്ഥയാണ് രാജ്യത്ത് നിലവിലുള്ളതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മതേതരത്വ മൂല്യങ്ങളും ഭരണഘടന ഉറപ്പു തരുന്ന അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കൊച്ചിയിൽ സംഘടിപ്പിച്ച ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അനീതിക്കും അസമത്വങ്ങൾക്കും അക്രമ സംസ്കാരത്തിനുമെതിരെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താൻ ശക്തമായ നിലപാടുകളുമായി കത്തോലിക്ക കോൺഗ്രസ് മുന്നേറണം. നിരീശ്വരത്വത്തിനും വർഗീയതയ്ക്കുമെതിരെ കത്തോലിക്ക കോൺഗ്രസ് എക്കാലവും ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് എക്കാലവും ശക്തമായി തുടരട്ടെയെന്നും മാർ താഴത്ത് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പാനൽ ചർച്ചയിൽ പി ജെ ജോസഫ് MLA, ജോസ് ചായിക്കാടൻ MP, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജോർജ് കുര്യൻ തുടങ്ങിയവർ വിഷയാവതരണങ്ങൾ നടത്തി. ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ മോഡറേറ്ററായി. ഇന്റർനാഷണൽ പേപ്പർ കമ്മ്യൂണിറ്റി അവാർഡ് ജേതാവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമായ ജോമി മാത്യു, മികച്ച മാധ്യമപ്രവർത്തകനുള്ള സ്കാർഫ് ഇന്ത്യ ദേശീയ പുരസ്കാരം നേടിയ ദീപിക സ്റ്റാഫ് റിപ്പോർട്ടർ സിജോ നാടത്ത് എന്നിവരെ ആദരിച്ചു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.